ഹലോ, അസ്സലാമു അലൈക്കും. ഒന്നിനാ ഉണ്ടാക്കാൻ പോണത്? നമ്മളെ വെള്ളപ്പാണ്. അപ്പോൾ എത്രയും പെട്ടെന്ന് എങ്ങനെ ചെയ്യാമെന്നും, നമ്മളെ ഒയിന്നും പച്ചരി മാത്രം വെച്ചിട്ട് എളുപ്പം ഉണ്ടാക്കിയെടുക്കാനും പറ്റും. നമ്മളെ അപ്പസോടെ വേറെ ചോറോ തേങ്ങ ഒന്നും ചേർക്കാതെ തന്നെ നല്ല സൂപ്പറായി, നല്ല സോഫ്റ്റിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാനും പറ്റും. അപ്പോൾ അത് ഉണ്ടാക്കാൻ നമുക്ക് വീഡിയോക്ക് പോവാം. അതിന് മുമ്പ് ഈ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ നമുക്ക് അടിപൊളിയായിട്ട് വെള്ളപ്പം പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്നത് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. നമുക്ക് ഈസ്റ്റോടൊന്നും ഇല്ലാതെ തന്നെ ഇത് തയ്യാറാക്കിയെടുക്കാൻ, ഞാനിതാ ഇവിടെ 2 ഗ്ലാസ് പച്ചരിയാണ് എടുത്തുക്കണേ ഈ ഗ്ലാസ്സിന്, പിന്നെ 1/2 ഗ്ലാസ് പിന്നെ ഒയിന്ന് പരിപ്പ് ഒയിന്നും കൂടിയാണ്. അത് നല്ല വെള്ളത്തിൽ 4 മണിക്കൂർ ഇട്ടിട്ട് കുതിർത്തതാണ്. കുതിർത്തിട്ട് വെള്ളമൊക്കെ ഊറ്റി വെച്ചിരിക്കണ്. ഇനി നമുക്കിത് അരച്ചെടുക്കാം. അരച്ചെടുക്കാനത് ഞാൻ ഈ മിക്സിൻ്റെ ജാർക്ക് നമ്മൾ വേരിട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഉഴുന്നും പച്ചരി മാത്രമാണ് ചേർക്കണുള്ളൂ. പിന്നെ അതിലേക്ക് വറ്റും ചേർക്കണില്ല, തേങ്ങയും ചേർക്കണില്ല, തേങ്ങൻ്റെ വെള്ളവും ചേർക്കണില്ല, പിന്നെ ഈസ്റ്റും പിന്നെ അപ്പസോഡൊന്നും ചേർക്കണില്ല. എന്നാലും നമ്മളെ വെള്ളപ്പം നല്ല സൂപ്പറായിട്ട് തന്നെ കിട്ടും. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്ത് അരച്ചെടുക്കുക. ഫസ്റ്റ് ഇത് 1 ഗ്ലാസ് വെള്ളമാണ് ഞാൻ ചേർത്തിക്കണ്. പിന്നെ 1 ഗ്ലാസും കൂടി എടുത്തിട്ട് നമ്മൾ ഒഴിച്ച് നോക്കുക. നമ്മൾ അരിൻ്റെ അതേ അളവിനാണ് വെള്ളം വേണ്ടത്. എല്ലാന്നുണ്ടെങ്കിൽ ഇത് 2 ഗ്ലാസ്സാണ് ഇപ്പോൾ ഇതിന് ഒഴിച്ച് കൊടുത്തിക്കണ്. ഇതിൽ കൂടി പോവാതെ ഈ അളവിൽ തന്നെ ഇത് നല്ല അരച്ചെടുക്കണം. നല്ല ഫൈനായിട്ട് തന്നെ അരച്ചെടുക്കണം. അപ്പോൾ ഇത് നമുക്കൊന്ന് അരച്ചെടുത്തിട്ട് വരാം. ഇതിപ്പോൾ അവിടെ ഞാൻ നമ്മളെ പച്ചരിയും ഉഴുന്നും കൂടി നല്ല ഫൈനായി അരച്ച് വെച്ചിട്ടുണ്ട്. ഇതേ അളവിനാണ് വേണ്ടത്. നമ്മളെ ഓട്ടടനെക്കാട്ടിയും കുറച്ച് ലൂസും പിന്നെ ദോശനെക്കാട്ടിയും കുറച്ച് കട്ടിയും വേണം. അപ്പോൾ ഇതേമാതിരി ആവണം. ഇനി നമുക്കിത് 1-4 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. പച്ചരി കൊതിർക്കാനും 1-4 മണിക്കൂർ നേരം വെച്ചിരുന്നു. അപ്പം ഇനി ഇത് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. അതേമാതിരി ഒരു മൂടിയുള്ള പാത്രത്തിലാണ് വെക്കുന്നത്. 4 മണിക്കൂർ കഴിയട്ടെ. അപ്പോൾ ഒരു 4-5 മണിക്കൂറായി നമ്മൾ മാവ് അരച്ചിട്ട് നമുക്ക് തുറന്ന് നോക്കാം. മാവ് ഇപ്പോൾ ഒന്ന് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ചുട്ടെടുക്കാം. അപ്പോൾ അതിനി ഇത് ചുട്ടെടുക്കാൻ വേണ്ടി ഞാനെന്താ ചട്ടി വെച്ചിട്ട് നല്ല ചൂടായിട്ടുണ്ട്. അപ്പോൾ ഇതേക്ക് നമുക്ക് ചുട്ടെടുക്കാം. ഒരു 1.5 കൈയിൽ ഒഴിച്ചു കൊടുത്തിട്ട് ഇതൊന്ന് ചുറ്റിക്കൊടുക്കണം. നമുക്കൊന്ന് മൂടി വെക്കും. അതേപോലെ നമ്മളെ വെള്ളപ്പം ഇവിടെ റെഡി ആക്കണം. 1 മിനിറ്റ് ഒന്നിട്ട് മൂടിയിട്ടിട്ടുള്ളൂ. അപ്പം ഇനി നമുക്ക് ഇതെടുക്കാം. ഇവിടെ എല്ലേതും ചുട്ടെടുക്കുക. അപ്പോൾ അത് നമ്മളെ വെള്ളപ്പം ഇവിടെ റെഡി ആക്കണം. നല്ല സോഫ്റ്റാണ്, നല്ല കരിഞ്ഞു പോവാത്ത നല്ല വെള്ളപ്പമാണ്. പച്ചരിയും ഉഴുന്നും മാത്രം വെച്ചിട്ടാണ്, വേറെ ഈസ്റ്റ് ഒന്നും ചേർത്തിട്ടില്ല. അപ്പോൾ അത് നല്ല റെഡിക്ക് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ എല്ലാവരും ചെയ്ത് നോക്കുക. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇൻഷാല്ലാഹ് അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാ കൂട്ടുകാർക്കും അസ്സലാമു അലൈക്കും.